ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു റെക്കമെൻഡഡ് വീഡിയോയുമായിട്ടാണ്. എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റായിട്ട്, ചേച്ചി വല്ല ഹെയർ കെയർ ട്രിപ്സും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത് തന്നെയെന്നും ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ചെമ്പരത്തി താളിയാണ് കൂടുതലായിട്ടും ഹെയറിൽ. താളി മാത്രം യൂസ് ചെയ്താൽ എങ്ങനെ മുടി ഗ്രോത്ത് ആവുക എന്നുള്ളത് ഒരു ഡൗട്ടായിട്ട് തോന്നണ്ട. എണ്ണയുടെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താളി ഹെയർ കെയർ ടിപ്സ് എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കത്, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കല്ലിൽ വെച്ചിട്ട് ഉരച്ചെടുത്തിട്ടാണ് താളി ഉണ്ടാക്കാറ്. പക്ഷേ ചിലരൊക്കെ മിക്സിയിലൊക്കെ ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് അരിച്ചെടുക്കാൻ ഒന്നുകൂടെ എളുപ്പം, കല്ലിലിട്ട് ഉരച്ചതായിരിക്കും. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയ പൊടികളാവും, അപ്പോൾ അതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വലിയ കരടൊക്കെ എടുത്ത് ഒഴിവാക്കുകയും ചെയ്യാം, പെട്ടെന്ന് വെള്ളം കിട്ടുകയും ചെയ്യും. ഒരു കൊഴുകൊഴുത്ത ആവുന്നത് വരെ നമ്മളൊന്ന് ഉരച്ച് കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ കൊഴുപ്പായി വരുമ്പോൾ നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതൊന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് വെള്ളം അങ്ങനെ കൊഴുത്ത് കൊടുത്ത് വരും. അപ്പോൾ തന്നെ നമുക്കത് താളിയായി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് തേച്ചാൽ നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പും, അത്യാവശ്യം നമ്മൾ ഷാമ്പു യൂസ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റാണ് മുടി ഉണങ്ങിയതിന് ശേഷം തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചിലവരൊക്കെ ഷാമ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് പറത്തി ഇടാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ഷാമ്പിന് കണ്ടീഷനും ഷാമ്പൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്കിത് ഈ താളി തലദിവസം ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഷാമ്പിൻ്റെ ഒരു ആവശ്യമില്ല, മുടി നന്നായിട്ട് പാറി നിൽക്കുകയും ചെയ്യും. ഹെയറിന് യാതൊരു എഫക്റ്റ് സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതുമല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മളത് ഞാനിപ്പം ഒരാഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് ഞാനതൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വയ്ക്കാറാണ്. ഒരാഴ്ചയിൽ അധികം എടുത്ത് വയ്ക്കുന്നത് നന്നായിരിക്കില്ല, എന്താണെന്ന് വെച്ചാൽ അതൊരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ചും രണ്ട് ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് വയ്ക്കാറാണ്. അപ്പോൾ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ദിവസം നിങ്ങൾക്ക് അന്നേരം ഉണ്ടാക്കിയാലും മതി, വലിയ പാടുള്ള പണിയല്ല, പെട്ടെന്നാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. ഹെയറിന് നന്നായിട്ട് കുറച്ച് ഉള്ളു തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ തലയ്ക്ക് തന്നെ ഒരു പ്രത്യേക തണുപ്പും ഒരു സുഖമൊക്കെയാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം കമൻ്റ് പറയണം. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ തലയിൽ. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് സാദാ തല കഴുകുന്ന പോലെ വെള്ളമൊഴിച്ച് തല കഴുകി, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് തോർത്ത് കൊണ്ട് നന്നായിട്ട് തോർത്തിയെടുക്കാം. ഞാനതൊന്നും എടുക്കാതിരുന്നതാണ്, നമുക്കിത് പറഞ്ഞു തന്നാൽ നിങ്ങളതുപോലെ ഉപയോഗിക്കാൻ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കുക. അപ്പോൾ നല്ലൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു താളിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റ് വസ്തുക്കളെക്കായൊക്കെ നല്ലതാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ.